ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷകളുടെ കാലഘട്ടമാണ്. ഒത്തിരി എക്സാമുകൾ നമ്മുടെ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഉന്നതമായ വിജയത്തിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും മാർക്ക് കുറച്ച് വാങ്ങിക്കൊണ്ടിരുന്ന രണ്ട് വിഷയങ്ങളായിരുന്നു, ഒന്ന് ഇംഗ്ലീഷും രണ്ട് കെമിസ്ട്രി. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ മാർക്ക് കുറഞ്ഞു പോകുന്നത് ഞാൻ പരിശോധിച്ചപ്പോഴാണ് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ എന്നെ ഒത്തിരി സ്നേഹിക്കുകയും എന്നെ ഒത്തിരി കരുതുകയും ചെയ്തതിൻ്റെ ഫലമായി എന്നെ തിരുത്താൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ മേലൊരു കരുതലുള്ളത് കൊണ്ട് എന്നെ ശാസിക്കുമായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവരോട് കിടക്കുന്ന വെറുപ്പും വൈരാഗ്യവും അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളെയാണ് ബാധിച്ചത്. തൽഫലമായി ആ ടീച്ചർ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷും കെമിസ്ട്രിയും എനിക്കിഷ്ടമില്ലാതെയായി. പരീക്ഷയിൽ ഞാൻ തോൽക്കാൻ തുടങ്ങി. ആ ടീച്ചറോട് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ആ വിഷയങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നീട് എൻ്റെ പഠനം സുഗമമായി പുരോഗമിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരീക്ഷയുടെ സമയത്ത് നമുക്കിഷ്ടമില്ലാത്ത വിഷയങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞ് തള്ളുമ്പോൾ അത് പഠിപ്പിച്ച അധ്യാപകരെ, ആ വിഷയങ്ങൾ നമുക്കിഷ്ടപ്പെടാൻ ഉണ്ടായ സാഹചര്യങ്ങളെ പരിശോധിച്ച് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ അപകർഷതാബോധവും ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നത് ഇത്തരത്തിൽ കിടക്കുന്ന വെറുപ്പും വൈരാഗ്യവുമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:4 ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിൽ വസിക്കുകയുമില്ല. ഹൃദയവും മനസ്സും ശരീരവും പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് ഉന്നത വിജയം നേടുവാൻ നമുക്ക് ഈ പ്രഭാതത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.